ക്രിക്കറ്റ് ആവേശത്തിലേക്ക് പന്തടിച്ച് തലസ്ഥാനം. ലോകകപ്പ് ക്രിക്കറ്റ് സന്നാഹ മത്സരങ്ങൾക്ക് അല്പസമയത്തിനകം തുടക്കമാകും. ദക്ഷിണാഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് ഇന്നത്തെ മത്സരം. ഒക്ടോബർ 3 ഇന്ത്യ നെതർലാൻഡ് പോരാട്ടം. വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്തു നിന്നും ചേരുന്നു. വിഷ്ണു, അല്പസമയത്തിനകം ക്രിക്കറ്റ് സന്നാഹ മത്സരങ്ങൾക്ക് തുടക്കമാവുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സ്ഥലങ്ങളിലൊക്കെ ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ശക്തമായ മഴയാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ളത്. സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്കും കാര്യമായ മഴയാണ്, വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇതുവരെയും പ്ലെയേഴ്സ് ഒന്നും ഇവിടെ എത്തിയിട്ടില്ല. മത്സരിക്കാനുള്ള രണ്ട് ടീമുകളുടെയും താരങ്ങളൊന്നും ഇതുവരെയും എത്തിയിട്ടില്ല. ഇപ്പോൾ മത്സരം ഉപേക്ഷിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. കനത്ത മഴയാണ് ഇപ്പോഴും ഇവിടെ തുടരുന്നത്. പക്ഷേ മഴ ഒരു തരത്തിൽ ശമിച്ചു കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഗ്രൗണ്ട് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കുകയും അതിനുശേഷം ഇത് മത്സരത്തിന് അനുയോജ്യമാക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴും മഴ ശമിക്കാത്തതാണ് ഒരു കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് മത്സരം ഉപേക്ഷിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുമായി മുന്നിൽ കാണുന്നത്. ഏതായാലും വീണ്ടും വരും മണിക്കൂറുകളിൽ തന്നെ മത്സരം ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു നിലയിൽ ശക്തമായ മഴയാണ്, കനത്ത മഴയെ തുടർന്ന് മത്സരം നടത്താനുള്ള ഒരു സാഹചര്യമല്ല കാണുന്നത്. വൃന്ദ, ക്രിക്കറ്റ് ആവേശത്തിലേക്ക് പന്തടിച്ച് തലസ്ഥാനം. ലോകകപ്പ് ക്രിക്കറ്റ് സന്നാഹ മത്സരങ്ങൾക്ക് അല്പസമയത്തിനകം തുടക്കമാകും. ദക്ഷിണാഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് ഇന്നത്തെ മത്സരം. തിരുവനന്തപുരത്തു നിന്നും വിഷ്ണു കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.